എന്താണ് ഈ മെമ്മോയുടെ അർത്ഥം? ഐ ഹാവ് നോട്ട്. എനിക്ക് നിങ്ങളുടെ വിശദീകരണം വേണ്ട. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് പോയതാണ്. വിതൗട്ട് മൈ പെർമിഷൻ. പെർമിഷന് വേണ്ടി അന്വേഷിച്ചപ്പോ ഈ പറഞ്ഞ ആള് മുടി വെട്ടിക്കാനും ഷേവ് ചെയ്യാനും അങ്ങ് ഡൽഹിയിലായിരുന്നു. അവിടെ വിളിച്ചപ്പോ രാജിലായിരുന്നു ആവി പിടിക്കാൻ, ചുണ്ടു മിനുക്കാൻ ലേ മെറിഡിയനിൽ. സോറി, പെർമിഷന് വേണ്ടി കാത്തു നിൽക്കാൻ എനിക്ക് സൗകര്യം. താൻ ചെയ്ത വലിയ കാര്യമൊന്നുമല്ല. ചുളുവിന് കിട്ടിയ ചാൻസിൽ നാല് കോളത്തിൽ ഒരു ഫോട്ടോ അച്ചടിച്ചു വന്നു. അത് തന്നെ മുഖത്തച്ചടി മഷി പരത്താൻ മൗണ്ടൻ മൗത്തിൽ കയറി അഭ്യാസം കാണിക്കേണ്ട ഗതികേട് വന്നിട്ടില്ല ഗൗതത്തിന്. സർ, പെങ്ങളെ കെട്ടിക്കാനോ തിന്ന ചോറ് എല്ലിനിടയിൽ കയറിയിട്ടോ അല്ല, കൂട്ടത്തിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാനാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്തത്. തന്നെ പ്രിൻസ് വെറുതെ ഇവിടെ ഒന്ന് കരുതണ്ട. പ്രിൻസ് അല്ല, ഇനി കിങ് വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല മാഡം. സർ, ജീവൻ പണയം വെച്ച് ചെയ്ത ജോലിക്ക് മെഡൽ എടുത്ത് നെഞ്ചത്ത് കുത്തി തരുമൊന്നും വേണ്ട. പക്ഷെ ഇവരുടെ വാക്ക് കേട്ട് തള്ളി പറയാതിരുന്നാ മതി. എവിടുന്ന് കിട്ടി തനിക്ക് ഈ സൈനിക രഹസ്യങ്ങൾ? അറിയില്ല. ആര് ചോർത്തി തന്നു ഇതൊക്കെ? എനിക്കറിയില്ല. സത്യം പറയടാ, ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. To which place your flight was going? That was not my flight. എന്റെ ഫ്ലൈറ്റ് അല്ല അത്, എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. ഗൗതം കൃഷ്ണ പറഞ്ഞല്ല സത്യങ്ങളല്ലേ? നോൺസെൻസ്, എനിക്കൊന്നും അറിയില്ല. നിങ്ങൾക്ക് എന്റെ മനസ്സിൽ നിന്ന് ഒന്നും കിട്ടില്ല, ഒന്നും അറിയാനും പോകുന്നില്ല. വിശ്വസിക്കാൻ പ്രയാസമാണല്ലേ. അറസ്റ്റുകൾ ഏത് നിമിഷവും നടക്കാം. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഫയലുകൾ ലീക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഇനി നിങ്ങൾ ഓരോരുത്തരെയും ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന് സംശയമുണ്ട്. അനാവശ്യമായിട്ടുള്ള ഈ ടെൻഷൻ എനിക്ക് താങ്ങാൻ വയ്യ. ഞാൻ ലോങ് ലീവ് എടുത്ത് വീട്ടിൽ പോകാൻ പോവുക. ഗൗതം, യു ഹാവ് ടു ബി കെയർഫുൾ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് നിങ്ങൾ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യണം. പിന്നെ ഡൽഹിക്ക് ഒരു കുഴപ്പമുണ്ട് അറിയാലോ. ഒരു ഫിഗറിനെയും അവൾ കഥിയ കാലം ലാളിച്ച് ശീലമില്ല. ഡൽഹിയിലെ ഒരു കിങ് മേക്കർക്കും എന്നെ എഴുതി തള്ളാനാവില്ല. പുറത്തു നിന്നിരുന്ന അതേ പ്രിൻസ് തന്നെയാണ് ഇപ്പോഴും ഞാൻ. ഒന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അവനെ ഞങ്ങൾ എന്ത് ചെയ്യണം? കൊല്ലണം. ഇനി അവന് വെച്ച് വാഴിക്കരുത്. ഇഞ്ചിഞ്ചായി കൊല്ലണം. അവനെ മാത്രമല്ല, അവന്റേതായി മഞ്ഞുള്ള എല്ലാറ്റിനെയും. നായരെ, ഈ താഴ്വരയിലെ പൈൻ മൊട്ടുകൾ വരെ ഞെടുങ്ങണം. ഞങ്ങൾ തന്നെ. നിങ്ങൾ തന്നെ അത് ചെയ്യും, ചെയ്തിരിക്കും. ഈ ചോരയിൽ സ്റ്റീഫനും ചൗധരിക്കും നായർക്കുമൊക്കെ പങ്കുവേണം. പുതിയ പിലാത്തോസുമാർക്ക് നാളെ ഒരു സ്വർണത്താലം കൈകഴുകാൻ കിട്ടിയാൽ സി ബി ഐയും അതിലൊരു കക്ഷി. പ്രിൻസിന്റെ ചോരയും കൂടി ഒഴിച്ചു തന്നാൽ ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈ മാത്രമല്ല എന്തും തുടച്ചെടുക്കും. പ്രിൻസ് ഈ ജയിലറയിലെ ഇരുട്ടിൽ നിന്നും പുറത്തു പോകുന്ന അതേ ദിവസം ഗൗതം കൃഷ്ണ തിരിച്ച് ഈ ഇരുട്ടറയിൽ വന്നിരിക്കണം. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു കളങ്കം വരരുത്. ഇതെന്റെ റിക്വസ്റ്റ് ആണ്. പത്രക്കാരും പോലീസുകാരും ഒന്നും അറിയരുത്. അവളെ ഡിസ്മിസ് ചെയ്യാനുള്ള എല്ലാ പേപ്പേഴ്സും പോയി കഴിഞ്ഞു. പേപ്പറുകൾ ഡയറക്ടർ സാർ പറയുന്നതൊക്കെ ശരിയാ. സംഭവം പുറത്തായാൽ സാറ് മാത്രമല്ല നമ്മളൊക്കെ സൊസൈറ്റിയുടെ മുമ്പിൽ നാറും. പക്ഷെ പത്തിക്കടി കൊണ്ടാ അവര് പോയിരിക്കുന്നത്, തിരിച്ചു വന്ന് കൊത്തില്ലെന്ന് എന്താ ഉറപ്പ്? സാർ അവരെ സൂക്ഷിക്കണം. ഗൗതത്തിന്റെ സാവല്ലടോ ഞാൻ. ആ ധൈര്യമെങ്കിലും എനിക്ക് വേണ്ടേ? അവൾ നമ്മളെ ഒന്നും ചെയ്യില്ല. പക്ഷെ ഗൗതം സൂക്ഷിക്കേണ്ടത് ശീലയല്ല. മനസ്സിലായി സാറേ. ഗൗതം എന്ന പേര് കേട്ടാൽ ഡൽഹിയിലെ വിളക്കുകാലുകൾ പോലും വിറയ്ക്കും. പിന്നെ അല്ലേ പ്രിൻസ്? അടുത്താഴ്ച ഇൻസ്റ്റിറ്റ്യൂട്ട് അടയ്ക്കും. ഈ വെക്കേഷന് നീ എവിടേക്കാ? ഓരോ വെക്കേഷനും ഓരോ സ്ഥലം. പക്ഷെ ഇപ്രാവശ്യത്തെ ടൂറിന് ഒരു ഉദ്ദേശമുണ്ട്. ബോംബെക്ക? ആ, സിന്ധുവിന്റെ വീട്ടിൽ പോകണം. അവളുടെ വീട്ടുകാരുടെ നേരിട്ട് അവളെ ചോദിക്കും. എന്റെ കല്യാണം ഞാൻ തന്നെ നടത്തണ്ടേ? വേറെ ആരാ എനിക്കുള്ളത്? ഞാനില്ലേ നിനക്ക്? ആരുമില്ലെന്നുള്ള തോന്നലൊക്കെ ഞാൻ കളയണം. ആ, സാബിന്റെ കല്യാണത്തിൽ വരുമ്പോ സിന്ധു എന്റെ ഒപ്പം ഉണ്ടാവും. ആയിക്കോട്ടെ. അത് വിൻസെന്റ് സാബിന് വേണ്ടിയല്ലേ? എന്താ? മിസ്റ്റർ വിൻസെന്റ് പെരേര മിസ്സിംഗ് ആണെന്ന് ഒരു അനോണിമസ് കോൾ വന്നു. അന്വേഷിച്ചപ്പോ അങ്ങേരെ വാൻ ഇവിടെ കിടക്കുന്നു. കിടപ്പിന്റെ മട്ട് കണ്ടിട്ട് തോമസ്, രണ്ടു ദിവസത്തിനാണ് സാബിങ് വരും. സാബിന്റെ സ്വഭാവം അങ്ങനെയാ, നോക്കി നിൽക്കാൻ മലമുകളിലേക്ക് കയറിപ്പോവും, പുതിയൊരു റൂട്ടും കണ്ടുപിടിച്ചോണ്ട് തിരിച്ചു വരും. Any information about Mr. Pereira? No, sir. We will have to find out.
അയാള് ട്രക്കിങ്ങിനോ മറ്റോ പോയതാണെന്ന് സംശയമുണ്ട്. ജനാബ്, മേനെ സാരെ റാസ്തേ ബന്ദ് കർ ദിയേ, അബ് ഹമേ സിർഫ് ഉസേ ഘേർ കർ പകഡ്നാ ഹൈ, ഔർ ഉൻ ലോഗോ കോ കിസി ബാത് കാ സരാ ഭി ശക് നഹീ ഹോ റഹാ ഹൈ. ഉസേ പകഡ്നേ മേം ഹമേ പലക് ചപക്നേ കാ സമയ ഭി നഹീ ലഗേഗാ. ബി കെയർഫുൾ, ഹമാരാ പ്ലാൻ ഫെയിൽ നഹീ ഹോനാ ചാഹിയേ. ഓ ജനാബ്, ആപ് ബിൽക്കുൽ ഫിക്ര മത് കരോ. നാട് മുഴുവൻ കൈയടിച്ചപ്പോൾ നാല് ഗോളത്തിൽ ബ്രൂട്ടസിന്റെ ഒരു കെണി. മോളിത് കണ്ട് സന്തോഷിക്കണ്ട, ചിരിച്ച് ചതിക്കുന്ന മഹാന്മാരാണ് മഹാനഗരത്തിൽ മുഴുവൻ. പ്രിൻസ് പുളയുകയായിരിക്കും അവനൊക്കെ ഇപ്പോൾ. അച്ഛന്റെ കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങോ ചെല്ലെ. കല്യാണത്തിന് വരില്ലേ? ഞാൻ വരും എന്റെ ചേട്ടന്റെ ശാദിക്ക്. സ്പെഷ്യൽ കൺഗ്രാസ് ടു മിസ് അമലേന്ദു ഫോർ വിന്നിംഗ് ദ ഹിമാലയൻ കാർ റാലി. അല്ല, എന്റെ സ്റ്റീൽ ബ്രദറിന്റെ മനസ്സ് കീഴടക്കിയെന്ന്. ഞാനിപ്പോ തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഇനി ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവാഹങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കും. എന്താ ചാളി? സൽമാൻ സബ് പ്ലീസ് പറയണ്ടല്ലേ. ആ എവരിബഡി, സൽമാനും സിന്ധുവും തമ്മിൽ ഒന്നുമില്ല. माफ करना जनाब, हमें इस गड्डी को सर्च करना है. व्हाट फॉर? नो चार्ली, गो अहेड सर. कोर्ट को पहचानते हो? नो. तो मैं बताता हूं, ये विंसेंट परेरा का कोर्ट है. नाले में उनकी डेड बॉडी मिली है. हमारे पास सबूत है कि विंसेंट परेरा का खून तुमने किया है. व्हाट नॉनसेंस आर यू टॉकिंग? ओए, ये नॉनसेंस नहीं है. तुमको डायरेक्टर बनने का इतना शौक है कि तुमने उसका खून कर दिया. ये तुम लोगों में साजिश है. ओ मैडम, तुमको जो कुछ कहना है कोर्ट में जाकर कहना. देखिए गंगा, प्लीज सलमान, नो. फोन करके भागने की कोशिश करता है. हम उतने डरपोक नहीं हैं. नो चार्ली, आई सेड नो. हे कांस्टेबल, हथकड़ी लेकर आओ. यू मे अरेस्ट मी, मगर एक बात याद रखना, इसके पीछे जिसका हाथ है उसे मैं नहीं छोड़ूंगा. नाउ टेक मी. അതെ, അത് ഞങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. അടുത്തത് എന്താണെന്നറിയണ്ടേ?